ലോക്ക്ഡൗണിനെ തുടർന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുതും വലുതുമായ ഹോട്ടലുകൾ പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായും അടച്ചിടുക അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. പല ഹോട്ടലുകളിലും പാഴ്സൽ സർവീസും ഹോം ഡെലിവറി സർവീസുകളും മാത്രമേ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമായി ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കനത്ത സാമ്പത്തിക നഷ്ടമാണ് നേരിടുന്നത്. എന്തൊക്കെയാണ് ഇവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇത് നമുക്ക് ഈ ഹോട്ടൽ തൊഴിലാളികളോടും അതിൻ്റെ ഉടമസ്ഥരോടും തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വളരെ മോശമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു 60% കച്ചവടം നഷ്ടമാണ്. ജീവനക്കാർ തന്നെ ഏകദേശം 6 പേര് ജീവനക്കാരുണ്ടായത് ഇപ്പോൾ 2 പേരെ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വരുമാനം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ആൾക്കാരുടെ കയ്യിൽ പൈസയില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും നമുക്കിതിൻ്റെ ശരിക്കതിൻ്റെ കൊറോണ ബാധിച്ചിരിക്കുന്നത് ഹോട്ടൽ ഫീൽഡിനെയാണ്. അതുപോലത്തെ കച്ചവടം ഇല്ല. നമുക്ക് ഇപ്പോൾ സാധനം പഴയതൊരു 10 കിലോ മാവ് പോവുകയാണെങ്കിൽ ഒരു ഇപ്പോൾ നമ്മളെ രീതിയിൽ ഒരു 5 കിലോ ആ സൈസ് അങ്ങനെയുള്ള, അതായത് പകുതിക്ക് പകുതി കമ്മി കുറഞ്ഞിട്ടുണ്ട് ലോക്ക്ഡൗൺ കാരണമായിട്ടുണ്ട്. പിന്നെ ഫുൾ കസ്റ്റമർ നേരിട്ട് വന്ന് ഇപ്പോൾ വാങ്ങിക്കുന്നില്ല. എല്ലാവരും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിലിരിക്കണം, ഞങ്ങൾക്ക് മാക്സിമം കൊണ്ടുകൊടുക്കാനേ പറ്റൂ. അപ്പോൾ സമയം അത്രയ്ക്ക് കിട്ടണമില്ല കൊണ്ടുകൊടുക്കാൻ. പിന്നെ പോലീസുകാർ 7 മണിക്ക് തന്നെ വന്ന് ക്ലോസ് ചെയ്യണമെന്ന് പറയണമുണ്ട്. അതിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പഴയതിനേക്കാളും. എൻ്റെ പേര് അനീഷ് എന്നാണ്. ഞാനിവിടെ ഗ്രീൻസ് കിച്ചണിൽ കാഷ്വൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ പൊതുവേ മൊത്തത്തിൽ നോക്കുമ്പോൾ വൈകുന്നേരം 7 മണി വരെ കട ഓപ്പൺ ചെയ്യാൻ പറ്റുമോ, 7 മണി കഴിയുമ്പോഴത്തേനും ക്ലോസ് ചെയ്യണം. അല്ലാതെ തന്നെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒത്തിരി കസ്റ്റമർ കുറവാണ്. ഞങ്ങളുടെ സ്റ്റാഫ് തന്നെ ഒരു 7-8 പേര് സ്റ്റാഫുണ്ട്. അപ്പോൾ 7-8 പേര് സ്റ്റാഫ് ഉള്ളവർ ഇപ്പോൾ ഇതുവരെ പറഞ്ഞു വിട്ടു. ഇപ്പോൾ 2-3 പേരേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ റൂം വാടക എടുത്തിട്ടാണ് താമസിക്കുന്നത്. പിന്നെ അവിടുത്തെ വാടകയും പിന്നെ മറ്റുള്ള ചിലവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ നല്ല നഷ്ടമാണ്. പിന്നെ എല്ലാവരുടെയും വീടുകളിൽ കൂടെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്യാഷിന് പോലും ബുദ്ധിമുട്ടും ടൈറ്റുമാണ്. അപ്പം കച്ചവടവും തീരെ കുറവാണ്. പിന്നെ 7 മണിയാകുമ്പോഴത്തേനും ഐറ്റംസൊക്കെ ബാക്കി വരാറുണ്ട്. ആ സാധനമൊക്കെ പിറ്റേ ദിവസത്തിന് നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. ആ സാധനമെല്ലാം വേസ്റ്റ് തള്ളുവാണ്. അങ്ങനെ പോകുന്നുണ്ട്. ഒത്തിരി നഷ്ടവും കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തേക്ക് ജനങ്ങൾ തീരെ ഇറങ്ങുന്നില്ല. തീരെ എല്ലാവരും പേടിച്ചിട്ട് കുറവാണ്, ജനങ്ങൾ വരുന്നില്ല. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും പറ്റ അബദ്ധത്തിലാണ് ഇപ്പോൾ പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ്. എല്ലാവരുടെയും വീട്ടിലോരോ പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോണും കാര്യങ്ങളൊക്കെ ആയിട്ടും. അപ്പോൾ അടവും കാര്യങ്ങളൊന്നും പോകുന്നില്ല. എല്ലാം ബാങ്കുകാർ വിളിക്കുന്നുണ്ട്. എല്ലാം പ്രശ്നത്തിലാണ്. അപ്പോൾ തീരെ ബുദ്ധിമുട്ടിലാണ്. കച്ചവടം പറ്റ ഡിമാണ്. അപ്പോൾ തന്നെ ഒത്തിരി ഐറ്റംസൊക്കെ നമ്മളിപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാധാരണ ഇപ്പം ചിക്കനാണെങ്കിലും ബീഫൊക്കെ ആണെങ്കിലും മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പകുതിയൊക്കെയാണ് വാങ്ങുന്നത്. അത് തന്നെ പോകുന്നില്ല. മുൻപ് ഉണ്ടായിരുന്ന അത്രയും ജോലിക്കാരെ ഇപ്പോൾ ഉണ്ടോ, അതോ അതിൽ നിന്ന് കുറച്ചിട്ടുണ്ടോ ഈ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം? ലോക്ക്ഡൗൺ വന്നതിന് ശേഷം ഇപ്പം നമുക്ക് ഓണർമാർക്ക് സാലറിയും കാര്യങ്ങളും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തീരെ കുറവാണ് സ്റ്റാഫിനെ ഇപ്പം വെച്ചേക്കുന്നത്. സ്റ്റാഫ് വൈകുവരെ പറഞ്ഞു വിട്ടു. കാരണം ഇവർക്കൊന്നും സാലറി കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ ഓണർക്ക് സാധിക്കുന്നില്ല. അത് തന്നെ ഇപ്പോൾ ഉള്ളവർ തന്നെ പറഞ്ഞു വിടേണ്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. തീരെ ഇപ്പോൾ ഒത്തിരി ദിവസങ്ങളായിട്ട് ഭയങ്കര ചെക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ജനങ്ങൾ തീരെ കുറവാണ്. വൈകുന്നേരം ഒരു 3-4-5 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല ആരും. എല്ലാവരും പേടിച്ചിട്ട് കൊറോണേൻ്റെ ഇതൊക്കെ പേടിച്ചിട്ട് ആരും വരുന്നില്ല. തന്നെയല്ലേ നമുക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ ബാക്കി വേസ്റ്റ് തള്ളേണ്ട അവസ്ഥയിലാണ്. ഇപ്പോൾ നിലവിലുള്ള ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി ഹോട്ടലും തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനിയും ഈ ലോക്ക്ഡൗൺ നീളുകയാണെങ്കിൽ ഇവരുടെ സ്ഥിതി കൂടുതൽ ദയനീയമാവുകയും കൂടുതൽ പേർ കടക്കിണിയുടെ ഭാഗമാവുകയും ആത്മഹത്യ വരെ എത്തിച്ചേരാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുകയും വേണമെന്നാണ് ഇവരുടെ ആവശ്യം.